നാക്ക് പിഴവും ഫേസ്ബുക്ക് പോസ്റ്റ് പിഴവും കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സർവ്വസാധാരണമാണ് കൊല്ലം ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയെ വിമർശിക്കാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വയം വെട്ടിലായിരിക്കുകയാണ് കായംകുളം എം എൽ എ യു പ്രതിഭ ബിന്ദു കൃഷ്ണയ്ക്ക് മകനെ കേന്ദ്രീയ വിദ്യാലയത്തിൽ അയക്കുന്നതിന് പകരം സർക്കാർ വിദ്യാലയത്തിൽ എന്ന് ഉപദേശിച്ച് യു പ്രതിഭ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് അമളി പിണഞ്ഞത് കേന്ദ്രീയ വിദ്യാലയം സർക്കാർ വിദ്യാലയമാണെന്നുള്ള അറിവ് പോലും എം എൽ എക്കില്ലേ എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പരിഹാസം വേനലവധിക്ക് ശേഷം ആദ്യ ദിവസം സ്കൂളിൽ പോകുന്ന മകന്റെ ഫോട്ടോ ബിന്ദു കൃഷ്ണ ഫേസ്ബുക്ക് ഇട്ടിരുന്നു കേന്ദ്രീയ വിദ്യാലയം നേരത്തെ തുറന്നുവെന്നും ബിന്ദു കൃഷ്ണ പോസ്റ്റിനെ കമന്റ് ചെയ്തിരുന്നു ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവെച്ചായിരുന്നു പ്രതിഭയുടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ വിടുന്നതിന്റെ ആവശ്യകതയും മറ്റും വിവരിച്ചുകൊണ്ടുള്ള നീണ്ട പോസ്റ്റ് എന്നാൽ സോഷ്യൽ മീഡിയയ്ക്കും ട്രോളന്മാർക്കും ഇപ്പോൾ ചാകരയാണ് കേന്ദ്രീയ വിദ്യാലയവും സർക്കാർ സ്ഥാപനമാണെന്ന് പ്രതിഭയ്ക്ക് സാമാന്യ വിവരമില്ല എന്നുള്ള വിമർശനങ്ങൾ പോലും വന്നു കഴിഞ്ഞു പോസ്റ്റിൽ ചെറിയ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പ്രതിഭക്കെതിരെയുള്ള ട്രോളുകൾ പൊടിപൊടിക്കുകയാണ് മാത്രമല്ല കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് താൻ എതിരാണെന്ന പ്രചാരം ശരിയല്ലെന്നും ഒരു തിരുത്തൽ വന്നു വിവാദമായതിനു പിന്നാലെ ബിന്ദു കൃഷ്ണയും പ്രതിഭക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് മാസം ഇരുന്നൂറ് രൂപ മാത്രം അധ്യയന ഫീസുള്ള കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്ര സർക്കാർ സ്കൂളായ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഞങ്ങളുടെ മകൻ പഠിക്കുന്നത് കേന്ദ്രീയ വിദ്യാലയം എന്ന് കേട്ടപ്പോൾ മാസം പതിനായിരം രൂപ ഫീസുള്ള ഏതോ പണച്ചാക്ക് സ്കൂളാണെന്ന് പ്രതിഭ എം എൽ കരുതി കാണും അതല്ലെങ്കിൽ ആടിനെ പട്ടിയാക്കുന്ന സഹാക്കന്മാരുടെ സ്ഥിരം സ്വഭാവം ആ സഹാവിനെ പിടികൂടിയതാകാം അതുമല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന മക്കളുള്ള സഹാക്കന്മാർക്കുള്ള ഒളിയമ്പുമാകാം ആ കുട്ടിയുടെ പോസ്റ്റെന്നും ബിന്ദു കൃഷ്ണ പറയുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് യു പ്രതിഭ എം പുതിയ പോസ്റ്റ് ബി ന്യൂസ് കേരള